സാഹസിക ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ പേറി നാടുകാണിപ്പറ. തിരുവനന്തപുരം ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്തിലാണ് 12 ഏക്കറിലേറെ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പ്രകൃതി രമണീയമായ നാടുകാണിപ്പറ. സാധ്യതകൾ പേറുന്ന ഒരു മലനിരയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ. ജില്ലയിലെ പൂവച്ചൽ പഞ്ചായത്തിലെ നാടുകാണിപ്പാറ സമുദ്രനിരപ്പിൽ നിന്നും 1200 അടി ഉയരത്തിൽ 12 ഏക്കർ വിസ്തൃതിയിലുള്ള 4 കൂറ്റൻ പാറകൾ, ശിവപാർവതിപ്പാറ, ആയിരവല്ലിപ്പാറ, ശാസ്താംപാറ, മാൻചാടിപ്പാറ എന്നിങ്ങനെ ഉയരം കൂടിയും കുറഞ്ഞും അഭിമുഖമായും അകന്നുമാറിയും കാറ്റും വെയിലും മഞ്ഞും മഴയുമേറ്റും അത് പ്രതിഫലിപ്പിച്ചും ഒരു പർവ്വതത്തിൽ. ഈ കുന്നിന്റെ മുകളിൽ നിന്നാൽ കൊടും വേനലിലും അറബിക്കടലിൽ കടന്നു വരുന്ന തണുത്ത കാറ്റാണ്. മഞ്ഞുമൂടിയ അഗസ്ത്യ മലനിരകളുടെ ദൃശ്യം തൊട്ടരികിലെന്ന പോലെ കാണാം. അറബിക്കടലിന്റെ വിദൂര ദൃശ്യവും ഇവിടെ നിന്നാൽ സാധ്യമാണ്. ജൈവ വൈവിധ്യങ്ങളും പ്രകൃതി സൗന്ദര്യവും കൊണ്ട് സമ്പന്നമാണ് നാടുകാണിപ്പാറ. ടൂറിസത്തിന്റെയും അഡ്വഞ്ചറിംഗ് ടൂറിസത്തിന്റെയും അനന്ത സാധ്യതകൾ പേറുകയാണ് ഈ പാറക്കൂട്ടം. ശാസ്താംപാറയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അഭിമുഖമായി നിൽക്കുന്ന ശിവപാർവതി പാറയ്ക്ക് അരികിലുള്ള മാൻചാടിപ്പാറയുടെ മുകൾ പരപ്പിലാണ് സഞ്ചാരികൾ ഏറെയുമെത്തുന്നത്. 12 ഏക്കറിലേറെ വിസ്തൃതിയുള്ള നാടുകാണിപ്പാറയിൽ കയ്യേറ്റത്തിന്റെ നാൾപിടികൾ പിന്നിട്ട് ശേഷിക്കുന്ന സ്ഥലം അളന്നു തിട്ടപ്പെടുത്തിയിട്ടില്ല. നാടുകാണിപ്പാറ മാറ്റത്തിനൊരുങ്ങുകയാണ്. ഗ്രാമീണ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഡ്വഞ്ചറിംഗ് ടൂറിസം പദ്ധതിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് വയനാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഡി മൂഡ് സ്റ്റാർട്ടപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഇതിനായുള്ള പദ്ധതി രേഖ സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു. പാറകയറ്റം, റാപ്പലിംഗ്, സിപ് സൈക്ലിംഗ്, പമ്പ് ട്രാക്ക്, ഹൈക്കിംഗ്, ജെയിംസിംഗ്, ഗ്ലാസ് ബ്രിഡ്ജ്, കുട്ടികൾക്കായുള്ള വിനോദങ്ങൾ എന്നിവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 71.45 ലക്ഷം രൂപയാണ് പദ്ധതി നിർവഹണത്തിനായുള്ള ചിലവ് പ്രതീക്ഷിക്കുന്നത്. അടിസ്ഥാന സൗകര്യം ഉൾപ്പെടെ 50 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും ശേഷിക്കുന്ന തുക ടൂറിസം വകുപ്പും വഹിക്കും. പദ്ധതിക്കായി റവന്യൂ വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമി ടൂറിസം വകുപ്പിന് കൈമാറാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ ടൂറിസത്തിന് അനുയോജ്യമായ മേഖലയാണെന്ന് ടൂറിസത്തിൻ്റെ പല വിദഗ്ധരായ ആളുകളും വന്ന് കണ്ടിട്ട് അഭിപ്രായപ്പെടുകയുണ്ടായി. സർക്കാരിൻ്റെ പുതിയ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ഏതെങ്കിലും അത്യാവശ്യ പ്രദേശങ്ങൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ച് പരിശോധിച്ചപ്പോൾ നാടുകാണിപ്പാറ, കരിയങ്കോട് വാർഡിൽ ഉൾപ്പെടുന്ന നാടുകാണിപ്പാറ അതിന് ഏറ്റവും അനുയോജ്യമായ പ്രദേശമാണെന്ന് കണ്ടെത്തുകയും അഡ്വഞ്ചർ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള പ്രദേശമാണെന്ന് അതിൻ്റെ ബന്ധപ്പെട്ട വിദഗ്ധർ വന്ന് പരിശോധിച്ച് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നാടുകാണി പ്രദേശമെന്ന് പറയുന്നത് തികച്ചും ഒറ്റപ്പെട്ട, എന്നാൽ നാടുകാണി ശാസ്താക്ഷേത്രം ഉൾപ്പെടെയുള്ള ധാരാളം സന്ദർശകരും വിശ്വാസികളും വന്നു പോകുന്നൊരു പ്രദേശമാണ്. എന്നാൽ ആ ക്ഷേത്രത്തിൻ്റെ മേഖല പൂർണ്ണമായും ക്ഷേത്രത്തിന് തന്നെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് ആ ക്ഷേത്രത്തിന് പുറകിൽ വരുന്ന ബാക്കി ക്ഷേത്ര കോമ്പൗണ്ട് ഒഴികെ വരുന്ന പ്രദേശങ്ങൾ ധാരാളം സാധ്യതകളുള്ള മേഖലയാക്കി നമുക്ക് കണക്കാക്കിക്കൊണ്ട് അവിടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ പോയിൻ്റായിട്ട് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു ആലോചന ഞങ്ങൾ നടത്തി വരികയാണ്. തീർച്ചയായും അവിടുത്തെ പ്രദേശവാസികളെയും നമ്മുടെ പഞ്ചായത്തിലെ തന്നെ വിവിധ തലങ്ങളിലുള്ള ആൾക്കാരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോൾ പഞ്ചായത്തിനുള്ളത്. അവിടെ ഇപ്പോൾ തന്നെ ധാരാളം സന്ദർശകരും വീഡിയോഗ്രാഫർമാരും വിവിധ തരത്തിലുള്ള ഷൂട്ടിങ്ങുകളുമൊക്കെ തന്നെ ഇപ്പോൾ ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. അത്രത്തോളം പ്രകൃതി രമണീയമാണ് ആ പ്രദേശം. നമ്മുടെ പഞ്ചായത്തിലെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് തൊട്ടടുത്ത ശാസ്താംപാറ, അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളും രാത്രികാലങ്ങളിൽ എയർപോർട്ട് ഉൾപ്പെടെ ആ പ്രദേശത്ത് നിന്ന് കാണാൻ കഴിയും. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരുപാട് സാധ്യതകൾ, റോപ്പ് വേ ഉൾപ്പെടെയുള്ള സാധ്യതകൾ അതിന് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് മഡി ബൂട്ട്സിൻ്റെ സംഘാടകർ വന്ന് അതിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും നടത്തി പോയിട്ടുണ്ട്. ഒട്ടേറെ പ്രതീക്ഷകളാണ് നമുക്കുള്ളത്. നമുക്ക് വിനോദസഞ്ചാര മേഖലയായ നമ്മൾ നെയ്യാർ ഡാമും അതുപോലെ തന്നെ കോട്ടൂർ ആന സഫാരി പാർക്കും എല്ലാമായി ബന്ധപ്പെട്ട് വരുമ്പോൾ
അത് നമ്മുടെ പ്രദേശത്തെ ഈ ടൂറിസം സാധ്യതകൾ നഗരവികസനത്തിൻ്റെ ഭാഗമായി തന്നെ അത് വികസിപ്പിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ അനുബന്ധമായിട്ട് ഈ ക്ഷേത്രം ഉൾപ്പെടെ അത്തരത്തിലുള്ള ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി വരികയും ക്ഷേത്രത്തിൻ്റെയും കൂടി വരുമാനം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് അത് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ആ പ്രദേശത്തിൻ്റെ ആകെ വികസനത്തിന് ഉതകാൻ കഴിയുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ, അതുമായി ബന്ധപ്പെട്ട് വരുന്ന ധാരാളം ആളുകളുടെ ചെറുകിട കച്ചവടക്കാർക്കുമെല്ലാം ഒരു വരുമാന മാർഗമുണ്ടാകുന്ന രൂപത്തിലേക്ക് അത് വരും. നമ്മുടെ തൊട്ടടുത്ത നിരവധി കോളേജുകൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഈ തരത്തിലുള്ള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റാൻ കഴിയും. വിജ്ഞാൻ കോളേജും അതുപോലെ തന്നെ ലൂർദ് മാതാ കോളേജും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഇങ്ങനെ തുടങ്ങിയുള്ള നിരവധി കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളുമെല്ലാം മലയൻകീഴ് കോളേജ് ഉൾപ്പെടെയുള്ള കോളേജുകൾ നമുക്കിതിൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. അങ്ങനെ ഒരു ധാരാളം വലിയ ഒരു സാധ്യതയാണ് ഈ നാടുകാണി ടൂറിസം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. തീർച്ചയായും സമൂഹത്തിൻ്റെ ആകെ പിന്തുണ ആ കാര്യത്തിലുണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ജി കാർത്തികേയൻ സാർ ഇടപെട്ടുകൊണ്ട് 27 ലക്ഷം രൂപ പ്രാഥമിക ടൂറിസം പ്രോജക്റ്റിന് വേണ്ടി പ്രാഥമിക നടപടികൾക്ക് വേണ്ടി അനുവദിക്കുകയും പക്ഷേ അത് പിന്നീട് വന്ന സർക്കാരുകൾ, പിന്നീട് വന്ന പഞ്ചായത്ത് ഭരണ സമിതിയൊന്നും അത് ഫോളോ അപ്പ് ചെയ്യാതെ അത് നഷ്ടമായി പോവുകയാണ് ചെയ്തത്. ഗ്രാമപഞ്ചായത്താണ് അതിൻ്റെ പ്രാഥമിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കേണ്ടത്. പൂവച്ചൽ പഞ്ചായത്ത് ഏകദേശം 70-75 ലക്ഷം രൂപയോളം ഇതിനുവേണ്ടി നീക്കി വച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് നിർമ്മാണം, ഇവിടെ വൈദ്യുതി എത്തിക്കുക, കുടിവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രാഥമിക റോഡ് ഒക്കെ വേണ്ടി 75 ലക്ഷം രൂപയോളം ഏകദേശം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചു. ഇനി 50 ലക്ഷം രൂപയോളം ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് നമുക്കൊരു ഒരു ഒരു വലിയ സാധ്യതയായി മാറുന്നതിന് വേണ്ടി, അതായത് തിരുവനന്തപുരം ജില്ലയിലോ കേരളത്തിലോ അപൂർവം ഒരു ടൂറിസം കേന്ദ്രമായി മാറുന്ന തരത്തിലേക്ക് മഡി ബൂട്ട്സ് എന്ന് പറയുന്ന വയനാട് കേന്ദ്രീകരിച്ചുള്ള കമ്പനിയെ ഞങ്ങൾ കൊണ്ടുവന്ന് അവർ നടത്തി, അവർ പ്ലാനും അതിൻ്റെ ഇതെല്ലാം തയ്യാറാക്കി തന്നിട്ടുണ്ട്. ഓരോ പ്രോജക്റ്റുകളും തയ്യാറാക്കി തന്നിട്ടുണ്ട്. സമാന രീതിയിൽ ആഘോഷപൂർവ്വം തുടക്കം കുറിച്ച ശാസ്താംപാറ വിനോദസഞ്ചാര കേന്ദ്ര വികസനം എങ്ങുമെത്താതെ തുടരുകയാണ്. ഈ അവസ്ഥ നാടുകാണിപ്പാറയിലെ പദ്ധതിയിലും ആവർത്തിക്കാതിരുന്നാൽ കേരളത്തിലെ തന്നെ സാഹസിക ടൂറിസത്തിൻ്റെ വലിയ മാതൃകയായി നാടുകാണിപ്പാറ മാറും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തൂ. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും.